Hello friends, I am Joby KM, Laundry Man of India. I am going to talk about this topic. We are all doing business. We are selling our products. We are selling our business. We are selling our business. We are selling our business. We are നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കടം കൊടുക്കുന്നതിലൂടെ നമ്മളൊരു ഭിക്ഷക്കാരാകുകയല്ലേ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിടക്കുന്ന പണം കൊണ്ട് നമ്മളൊരു മാനുഫാക്ചർ ചെയ്തോ അല്ലെങ്കിൽ ബൈ ചെയ്തോ ആയ ഒരു പ്രൊഡക്റ്റ് വേറൊരാൾക്ക് കടം കൊടുക്കുകയും അതിനുശേഷം ആ പ്രോഡക്റ്റിൻ്റെ ആ ഒരു പണം നമുക്ക് ഒരു നിശ്ചിത തുകയാണ് നമ്മൾ ലാഭം എടുത്തിരിക്കുന്നത്. ആ തുക നമ്മൾക്ക് തിരിച്ച് ലഭിക്കാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം അവരെ വിളിക്കുകയോ അവരുടെ ഡോർ സ്റ്റെപ്പിൽ ചെല്ലുകയോ അതല്ല തുടർച്ചയായി അവരെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഇവരിലൂടെ ചോദിക്കുന്നതിലൂടെ ഇവർ തരാത്തതിലൂടെ നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ അടുത്ത പ്രാവശ്യം ആ ദേഷ്യപ്പെട്ട് കച്ചവടം നശിപ്പിക്കുന്നതിലൂടെ തുടർന്ന് അവരുമായിട്ടുള്ള റിലേഷൻസ് ടോട്ടലി ഇല്ലായി ഇല്ലാണ്ടായി നമ്മൾക്ക് നമ്മളെന്താണോ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച സ്ഥലത്ത് ആ ബിസിനസ്സും ഇല്ല, ആ ബന്ധവുമില്ല, ആ കച്ചവടവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്നോ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്നോ ലോൺ എടുത്ത് ആ തുക നമ്മൾ അതിനുവേണ്ടി ഇൻട്രസ്റ്റ് കൊടുത്തു, ആ തുക കൊടുത്തു, അതിലൂടെ ഈ ഒരു കടക്കാരന് ഇത് വിറ്റ് മാർജിൻ കിട്ടുമെന്ന ധാരണയിൽ നമ്മൾ കച്ചവടം നടത്തി. ഏറ്റവും അവസാനം എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് പണം കിട്ടുന്നില്ല, നമ്മുടെ സമയത്തിന് പണം കിട്ടുന്നില്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നില്ല. ഇതൊരു നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന തുക വെച്ച് അവർ കച്ചവടം ചെയ്ത് അവർക്കും ചിലപ്പോൾ ചിലവർക്ക് പണം കിട്ടാണ്ടുണ്ടാകാം, അവർക്കും അത് റോളിങ് നടക്കാണ്ടുണ്ടാകാം. ഇതൊരു ചെയിനാണ്. അപ്പോൾ നമ്മൾ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ വലിയ ഓർഡറുകളാണ്, നമുക്ക് പെട്ടെന്ന് കുറേ പണം കിട്ടും, അല്ലെ പെട്ടെന്ന് പണം കിട്ടുമെന്നുള്ള ധാരണ, വലിയ ഓർഡറാണ് എന്നും നമ്മൾക്ക് ലഭിക്കുമെന്നുള്ള ധാരണ, ഇതെല്ലാമാണ് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ കുറേ പ്രൊഡക്റ്റ് ചെയ്യുന്നതിലല്ല, കടം കൊടുക്കാതെ നമ്മൾക്ക് ഉള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കടമില്ലാതെ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. അപ്പം ആ അങ്ങനെയുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും, ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഒരാൾക്കും കടം കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ വെണ്ടർമാർക്കും പണം ഔട്ട്സ്റ്റാൻഡിങ് വയ്ക്കാറില്ല. ഒരു പരിധിവരെ 99.9%, വളരെ ചെറിയ ആളുകൾക്ക് ഒരു 15 days ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു, അത് 15 days പോലും ഉണ്ടാകാറില്ല. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളെല്ലാം ഫുൾ എമൗണ്ടും കൊടുത്ത് തന്നെ പർച്ചേസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളാണ്, ഞങ്ങളുടെ കസ്റ്റമറും ഫുൾ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സിനെ വിശകലനം ചെയ്യുവാട്ടോ. ഒരിക്കലും ഒരു ഇത് കേൾക്കുന്ന പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നു, അതിൻ്റെ അർത്ഥം കടം കൊടുക്കരുത് എന്ന് പറയാനായിട്ട് എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതൊക്കെ പറയും, ഓരോരുത്തർ ഇതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രയാണ്, നമ്മളൊരു പണം കൊടുക്കുന്നതിലൂടെ കടം എന്ന് വെച്ചാൽ ഈ നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് കടം കൊടുക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ യാചകരാകുകയല്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നിയൊരു ചിന്തയാണ്. അത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാനിത് കൊടുക്കാത്തൊരാളായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റുകൾക്കും കടം കൊടുക്കുന്നില്ല. എൻ്റെ അർത്ഥം എൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, ലോണ്ട്രി ഡ്രൈ ക്ലീനിങ് മെഷീൻസ് മാനുഫാക്ചറേഴ്സാണ് ഞങ്ങൾ. ഓൾ ഓവർ ഇന്ത്യയുണ്ട്, ഇന്ത്യ കൂടാണ്ട് 5 രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റുകൾക്കും സിംഗിൾ പൈസ കടം കൊടുക്കുന്നില്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്കറിയാം, ഞാനുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ പ്രൊഡക്റ്റുകൾ കടം കൊടുക്കാണ്ട് ഒരു ബിസിനസ് വളർത്തുക എന്നുള്ളത് നല്ലതല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കുക. എനിക്ക് നല്ലതെന്ന് തോന്നി, കാരണം ഞാൻ ഈ കോവിഡ് കാലഘട്ടം സമയത്തൊക്കെ എൻ്റെ ബിസിനസ് പിടിച്ചു നിന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് 0 debt ആയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഈ തലമുറയിലേക്ക് വരുന്ന, എന്നുവെച്ചാൽ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എല്ലാ ആളുകൾക്കും എനിക്ക് തരാനുള്ള ഒരു ചെറിയൊരു ടിപ്പ് ഇതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളൊരാൾക്ക്
പണം കൊടുത്താണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അത് ഡിസ്കൗണ്ട് കൊടുത്ത് അപ്ഫ്രണ്ട് പേയ്മെൻറ്റ് വാങ്ങിക്കുക, കടം കൊടുക്കാതിരിക്കുക. കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നതിന് സമാനമാണ്. മാക്സിമം കടം കൊടുക്കാതിരിക്കുക, ആ ബന്ധം ഒന്നും ഉണ്ടാവും. കടം വാങ്ങിക്കാതിരിക്കുക, കടം കൊടുക്കാതിരിക്കുക. അപ്പോൾ തുടർന്ന് മിനിയും വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓർമ്മിക്കുക, പണം കടം വാങ്ങിക്കാതിരിക്കുക, കടം കൊടുക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.